അമേരിക്കയും ചൈനയും തമ്മിലുള്ള പോര് പുതിയ തലങ്ങളിലേക്ക് എത്തുകയാണിപ്പോൾ. കാലങ്ങളായി എതിർപക്ഷങ്ങളിൽ നിൽക്കുന്ന അമേരിക്കയും ചൈനയും ലോകത്തിന്റെ നേതൃസ്ഥാനം പിടിച്ചെടുക്കാനുള്ള പോരാട്ടമാണ് നടത്തുന്നത്. വ്യാപാര മേഖലയായിരുന്നു ഇരു രാജ്യങ്ങളുടെയും പോരാട്ടത്തിന്റെ അടിസ്ഥാനം. എന്നാൽ ഇപ്പോൾ ശത്രുത മറ്റനേകം ഘടകങ്ങളിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുന്നു. വ്യാപാര കരാറിലെത്താനുള്ള ശ്രമത്തിലായിരുന്നു ചൈനയും അമേരിക്കയും. അതിനുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലെത്തുമ്പോഴേക്കാണ് കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത്. അതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോര് ഒന്നുകൂടി രൂക്ഷമായി. ലോകം മുഴുവൻ മഹാമാരിയുടെ പിടിയിലാകാൻ കാരണം ചൈനയാണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചത്. ലോകമെങ്ങും COVID-19 മഹാമാരി മരണം വിതയ്ക്കാൻ തുടങ്ങിയതോടെ ചൈനയ്ക്കെതിരെ കൂടുതൽ രാജ്യങ്ങളും രംഗത്തെത്തി. ഇന്ത്യ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ചൈന കൊറോണ വൈറസ് വ്യാപനം കൈകാര്യം ചെയ്ത രീതിയെ ചോദ്യം ചെയ്തു. ചൈനയ്ക്കെതിരെ അന്വേഷണം വേണമെന്ന് അമേരിക്കയ്ക്കൊപ്പം 163 രാജ്യങ്ങൾ ലോകാരോഗ്യ സംഘടനയിൽ ആവശ്യപ്പെട്ടു. അന്വേഷണത്തിന് ലോകാരോഗ്യ സംഘടന തയ്യാറായെങ്കിലും ചൈനയുടെ കളിപ്പാവയാണ് WHO എന്നാണ് ട്രംപിന്റെ ആരോപണം. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം, ഹോങ്കോങ്, ഉയ്ഗൂർ മുസ്ലിങ്ങൾ, തായ്വാൻ തുടങ്ങിയ വിഷയങ്ങളും US ചൈന സംഘർഷം രൂക്ഷമാക്കാൻ വളമായി. ഹോങ്കോങ്ങിന്റെ പരമാധികാരം ഇല്ലാതാക്കുന്ന തരത്തിൽ സുരക്ഷാ നിയമം കൊണ്ടുവന്നതിന്റെയും ഉയ്ഗൂർ മുസ്ലിങ്ങളോടുള്ള ക്രൂരതയുടെയും പേരിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും അമേരിക്ക ഉപരോധമേർപ്പെടുത്തി. മറുപടിയായി അമേരിക്കൻ സെനറ്റർമാർക്ക് ചൈനയും ഉപരോധമേർപ്പെടുത്തിയിരിക്കുകയാണ്. ഹോങ്കോങ്ങിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ അമേരിക്ക ചൈനയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഹോങ്കോങ് ജനതയുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനായി കഴിഞ്ഞ വർഷം US നിയമനിർമ്മാണം നടത്തിയിരുന്നു. ഹോങ്കോങ്ങിലെ ജനാധിപത്യ പ്രക്ഷോഭങ്ങളെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് അമേരിക്ക എന്നും സ്വീകരിച്ചിട്ടുള്ളത്. ചൈന പുതിയ സുരക്ഷാ നിയമം പാസാക്കിയതോടെ US ഹോങ്കോങ്ങിന്റെ പ്രത്യേക പരിഗണന എടുത്തുകളഞ്ഞു. എന്നാൽ ഹോങ്കോങ് ചൈനയുടെ ആഭ്യന്തര വിഷയമാണെന്നും US ഇടപെടേണ്ട എന്നുമാണ് ചൈന വ്യക്തമാക്കിയിരിക്കുന്നത്. ചൈനയുമായുള്ള അതിർത്തി സംഘർഷത്തിൽ ഇന്ത്യയ്ക്ക് ശക്തമായ പിന്തുണയാണ് അമേരിക്ക നൽകുന്നത്. ചൈനയെ എതിർക്കുക എന്ന ലക്ഷ്യത്തിൽ ഇന്ത്യ അമേരിക്കയ്ക്കൊപ്പം ഉറച്ചു നിൽക്കും. അടുത്ത നവംബറിൽ വീണ്ടും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുന്ന ട്രംപിനെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനമാണ്. ലോകം മുഴുവൻ ചൈനയ്ക്കും അമേരിക്കയ്ക്കും പിന്നിൽ രണ്ട് ചേരികളാവുകയാണ്. ചൈനയോട് ശത്രുതയുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്കയ്ക്കൊപ്പം ചേരുമ്പോൾ അമേരിക്കയെ ഭയക്കുന്ന രാജ്യങ്ങളെ ചൈന ഒപ്പം കൂട്ടുകയാണ്. മോദിയോടുള്ള സ്നേഹം കൊണ്ടല്ല ചൈനയുടെ ശത്രു എന്നതാണ് യഥാർത്ഥത്തിൽ ട്രംപ് ഇന്ത്യയോട് കാണിക്കുന്ന താൽപര്യത്തിനു കാരണം. ഇന്ത്യയുടെ ശത്രുവായ പാകിസ്ഥാന് പരിധിയില്ലാത്ത പിന്തുണയും സഹായവുമാണ് ചൈന നൽകുന്നത്. ഇന്ത്യയുമായി തർക്കമുള്ള നേപ്പാളിന് ചൈനയുമായി അതിർത്തി പ്രശ്നമുണ്ട്. എന്നാൽ ഇന്ത്യക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ചൈനയ്ക്കെതിരെ ഇന്നുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ചൈനയിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങളാണ് ശർമ്മ ഒലിയെ നിശബ്ദനാക്കുന്നത്. ചൈനയെ എതിർക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളുമുണ്ട്. കൊറോണ വൈറസ്, ഹോങ്കോങ് തുടങ്ങിയ വിഷയങ്ങളിൽ ബ്രിട്ടനും ചൈനയെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഹോങ്കോങ്ങിലെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം ബ്രിട്ടനിലേക്ക് ചേക്കേറാനുള്ള ഒരുക്കത്തിലാണ്. ഓസ്ട്രേലിയയും ഹോങ്കോങ് ജനതയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. കൊറോണ വൈറസ് വ്യാപനത്തിലും ചൈനയ്ക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ. ചൈനീസ് വിദ്യാർത്ഥികൾക്ക് ഓസ്ട്രേലിയൻ സർവകലാശാലകളിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തർക്കപ്രദേശങ്ങളായ നിരവധി ദ്വീപുകളുള്ള ദക്ഷിണ ചൈന കടലിൽ അമേരിക്കയും ചൈനയും തമ്മിൽ നിരന്തരം പോർവിളി നടക്കുന്നുണ്ട്. അമേരിക്കൻ ചൈന സൈന്യങ്ങൾ മേഖലയിൽ സാന്നിധ്യവും ശക്തമാക്കിയിരിക്കുകയാണ്. അടുത്തിടെ ചൈനീസ് സേനയുടെ അഭ്യാസത്തിന് പിന്നാലെ US യുദ്ധക്കപ്പലുകൾ ദക്ഷിണ ചൈന കടലിൽ പട്രോളിംഗ് നടത്തിയിരുന്നു. ഇത് ചൈനയ്ക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മേഖലയിലെ നിരവധി ദ്വീപുകളിൽ ചൈന സൈനിക വിന്യാസം നടത്തുന്നതായി അമേരിക്ക ദീർഘകാലമായി ആരോപിക്കുന്നുണ്ട്. ദ്വീപുകൾ സ്വന്തമാക്കാനുള്ള ചൈനയുടെ നീക്കങ്ങളെ അമേരിക്ക ശക്തമായി എതിർക്കുകയും ചെയ്യുകയാണ്. ദക്ഷിണ ചൈന കടലിൽ നാവികാഭ്യാസം നടത്തിയ US വിമാനവാഹിനി കപ്പലുകൾ തകർക്കുമെന്ന് ചൈന ഭീഷണി മുഴക്കിയിരുന്നു. ചൈനയ്ക്ക് വിമാനവാഹിനികൾക്കെതിരെ പ്രയോഗിക്കാവുന്ന മിസൈലുകൾ അടക്കമുള്ള ധാരാളം ആയുധങ്ങൾ കൈവശമുണ്ടെന്നാണ് റിപ്പോർട്ട്. അമേരിക്ക ആണവായുധങ്ങൾ കുറയ്ക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം ചൈന ആവശ്യപ്പെട്ടത്. എന്നാൽ ചൈനയാണ് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയെന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോപ്പിയോ പറയുന്നത്. തായ്വാനെ പൂർണ്ണമായും വരുതിയിലാക്കാനുള്ള ചൈനയുടെ നീക്കങ്ങളെയും US ശക്തമായി എതിർക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ തായ്വാന് അമേരിക്ക വലിയ പിന്തുണയാണ് നൽകുന്നത്. ടിബറ്റിനുമേലുള്ള ചൈനയുടെ അധിനിവേശത്തിന്റെ പേരിലും ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് അമേരിക്ക വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്.
ഒരു വശത്ത് അമേരിക്ക ചൈനയുടെ ശത്രുക്കളെ തിരഞ്ഞുപിടിച്ച് ഒപ്പം നിർത്താൻ ശ്രമിക്കുമ്പോൾ അമേരിക്കയുടെയും ഇന്ത്യയുടെയും ശത്രുക്കളെയാണ് ചൈന സഖ്യകക്ഷികളാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൗമുദി.